ഞാനൊരു ഫാൻ ഫേവറേറ്റ് ഡയറക്ടറല്ല. ബി ഉണ്ണികൃഷ്ണൻ ഒരു സിനിമയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസ് അയ്യോ പിന്നെയും ഇയാൾ വന്നു എന്നുള്ള മട്ടിലായിരിക്കും അവർ ആലോചിക്കുക. ഇപ്പോൾ മമ്മൂക്കയായിട്ടൊരു പടം ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ടും അദ്ദേഹത്തോട് സംസാരിച്ചൊരു അഞ്ചാറ് വർഷമായി. ലാൽ സാറ് ചെയ്ത് അദ്ദേഹം തന്നെ തയ്യാറായിട്ട് പ്രൊഡക്ഷനിലെ ഒരു ജീപ്പിൽ കയറി അവിടെ വന്നു ആരും ഇല്ലാതെ. ഞങ്ങൾ തമ്മിൽ ചെയ്ത 4 സിനിമകളിൽ സാമ്പത്തികമായിട്ടൊക്കെ പരാജയപ്പെടുകയും എനിക്ക് അത്രയും ഒന്നുകൂടി വളരെ നന്നാവേണ്ട സിനിമയായിരുന്നു എൻ്റെ കുഴപ്പം കൊണ്ട് പാളിപ്പോയി എന്നുള്ള ബോധ്യമുള്ളതും മിസ്റ്റർ ഫ്രോഡാണ്. കേരളത്തിൽ മാവോയിസം വലിയൊരു ചർച്ചയായി മാറിയപ്പോൾ അതിൽ സുരാജിൻ്റെ കഥാപാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പല ന്യൂസ് ചാനലിലും ട്രോളുകളായിട്ടും ആ പോർഷൻസ് ഉപയോഗിക്കുന്നു. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ കഴിഞ്ഞ താങ്കളുടെ 6 ചിത്രങ്ങളിൽ 4 മോഹൻലാലിനൊപ്പമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മോഹൻലാൽ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? എനിക്ക് 5-ാമത്തെ സിനിമയാണ് ഞങ്ങൾ. കഴിഞ്ഞ 6 ചിത്രങ്ങളിൽ 4 അദ്ദേഹത്തോടൊപ്പം. മുമ്പ് സാധാരണഗതിയിൽ ഒരു സിനിമയും നല്ല ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. 2-3-4 വർഷമൊക്കെ നമുക്ക് ഞങ്ങൾക്കിടയിൽ ഗ്യാപ്പിട്ട് തന്നെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയെ കൂടാമെന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ പിരിയാറ്. അപ്പോൾ ഒരു കഥ ആലോചിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് അദ്ദേഹമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ സംഭവിച്ചത് ഒരു പടമാണ് ഞാൻ ദിലീപുമായിട്ട് മറ്റു ചെയ്തത്. പക്ഷേ അത് എനിക്ക് 2014 കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അദ്ദേഹവും തിരക്കിലായിരുന്നു, ഞാനും തിരക്കിലായിരുന്നു. അങ്ങനെയാണത് വൈകി വന്നത്. ഇപ്പോൾ മമ്മൂക്കയായിട്ടൊരു പടം ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ടും അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് 5-6 വർഷമായി. അപ്പോൾ സിനിമ പലപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ തിരക്കുകളേക്കാളും അവൈലബിലിറ്റിയേക്കാൾ കൂടുതൽ അവരുടെ അവൈലബിലിറ്റി ആണല്ലോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വില്ലൻ എന്നൊരു സിനിമ വരിക, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ലാൽ സാറായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഇപ്പോൾ ദിലീപിൻ്റെ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഉദയകൃഷ്ണുമായിട്ട് ചേർന്ന് ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനമെടുത്തപ്പോൾ അപ്പോൾ ഞങ്ങൾ പല ഓപ്ഷൻസും ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ച കഥയിൽ വളരെ സ്വാഭാവികമായിട്ടും എത്തിപ്പെടുന്നത് അതാണ് അതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ അറിയാതെ കറങ്ങിത്തിരങ്ങി മോഹൻലാലിലേക്ക് എത്തുന്നു എന്നാണോ മനസ്സിലായത്? അങ്ങനെയാവാം. ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ അത് വേണമെങ്കിൽ കാണാം. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു കംഫർട്ടബിളാണ്, അല്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കില്ലല്ലോ. അതെ. ഇപ്പോൾ മാടമ്പി 2008 2008. അപ്പോൾ ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടായി കഴിഞ്ഞു. ഇപ്പോൾ മാടമ്പിയിൽ നിന്ന് ആറാട്ടിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിൽ നിന്ന് നടൻ താങ്കൾ ഏത് കാര്യത്തിലായിരിക്കും, ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിലും വ്യത്യസ്തത കൊണ്ടാണെങ്കിലും ഏത് കാര്യത്തിലായിരിക്കും താങ്കൾ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത്? എന്ത് കാര്യത്തിലായിരിക്കും? അല്ല, അതൊരു പാഷനാണ്. അതിപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മാടമ്പിയിൽ ഞാൻ വർക്ക് ചെയ്ത അതേ പാഷനോടെയാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ചില വളരെ സുപ്രസിദ്ധമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, സമയനിഷ്ഠ. ഇപ്പോൾ ഇഫ് യു ഒരു 7 ഒരു ഷോട്ട് വേണമെന്ന് പറഞ്ഞാൽ 6:30 തയ്യാറായി വരുന്നത്. ഇപ്പോൾ വില്ലൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എനിക്കൊരു ഏർലി മോർണിംഗ് ഷോട്ട് വേണമായിരുന്നു, ഒരു 6:30. അദ്ദേഹം ഹൻസികയും തമ്മിലുള്ളൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഞാനത് തലേ ദിവസം പറഞ്ഞ് പോയി. അപ്പോൾ 5-6 റെഡിയായാലേ ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്ത റൂമുകളിലാണ്. ഞാൻ തയ്യാറാകുമ്പോൾ ഫോണിലൂടെ ഇദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം ആരോടോ. ഞാനപ്പോൾ ലൊക്കേഷനിലേക്ക് പോയി. അപ്പോൾ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷനിൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എത്തിയിട്ടില്ല. പെട്ടെന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഒന്ന് അവർ വന്ന് തയ്യാറായി വരണം എന്നുള്ളത്. ലാൽ സാറ് ചെയ്ത് അദ്ദേഹം തന്നെ തയ്യാറായിട്ട് പ്രൊഡക്ഷനിലെ ഒരു ജീപ്പിൽ കയറി അവിടെ വന്നു ആരും ഇല്ലാതെ. വന്നിട്ട് എന്നോട് പറയും നമുക്ക് 6:30 തന്നെ ഷോട്ട് എടുക്കാമെന്ന്. ഇത് അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. 1, 2, ഇപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് പറഞ്ഞ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും അദ്ദേഹത്തോട് ഡിമാൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ആലോചിച്ചപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരുന്നത്. ചന്ദ്രശേഖർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഓരോ ട്രെയ്റ്റ്സും എഴുതിയിരുന്നു. അദ്ദേഹം ധരിക്കുന്നത് ലീനൻ ഷർട്ടുകളാണ്, അതിൻ്റെ കളേഴ്സ് ആദ്യം ഇങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞിട്ട് ആ കളർ സ്കീം എങ്ങനെയാണ് മാറുന്നത്, പിന്നെ രാവിലെ എഴുന്നേറ്റ് അയാൾ വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ ഒരു ഒറ്റയ്ക്ക്
ഒരു ഒരു ബൂൾസായി ഉണ്ടാക്കി കഴിക്കുന്നു, അതിനൊരു താളമുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ലോൺലിനെസ് ഉണ്ട്. ഒരു ബാഗെടുത്ത് പോകുന്നു, ഇത്രയും ഭാഗം ഗ്രേ ആണ്. അപ്പോൾ ആ മുഴുവൻ ബോഡി ലാംഗ്വേജിലും ഒന്ന് നന്നായി മെലിഞ്ഞ ആളാണ് എന്നുള്ള രീതി, അതാ ഞാൻ വർക്ക് ചെയ്തിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങളാ സിനിമ കണ്ടതല്ലേ, എന്ത് എഫേർട്ടാണ് അദ്ദേഹം അതിനുവേണ്ടി എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അദ്ദേഹത്തോട് ആവശ്യപ്പെടാം, അത് ഡെലിവറി. അപ്പോൾ അതെല്ലാം ആ 40 വർഷം കഴിഞ്ഞിട്ടും മലയാള സിനിമയുടെ ചരിത്രം കണ്ട എക്കാലത്തെ ഏറ്റവും വലിയ താരമായിട്ട് എത്രയോ നാളായിട്ട് അദ്ദേഹം നിലനിൽക്കുന്നു. അപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു താരപരിവേഷത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണൻ സിനിമകളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. സിനിമകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ വർക്കിൽ ആവർത്തനം വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു ഒരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് സൂപ്പർ സ്റ്റാർഡം അധികം യൂസ് ചെയ്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മാടമ്പി എന്ന് പറയുന്ന സിനിമ ഒരു ഇമോഷണലായിട്ടുള്ള കുറച്ച് മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള സിനിമയാണ്. അതിലും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ഇപ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ താരങ്ങൾക്ക് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തും ഒക്കെയാണ്. അതിൽ വളരെ സിമ്പിളാണ്. അതിൽ സത്യത്തിൽ പൂജാമുറിയിലിരിക്കുന്ന ഈ നായകൻ്റെ കയ്യിൽ മുഴുവനും പണമാണ്, പണത്തിലാണ് ആദ്യത്തെ ഷോട്ട്. അവിടെ നിന്നൊരു ഫോക്കസ് ഷിഫ്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ ഷോട്ടിലൂടെ ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചുകൊണ്ടൊരു കഥാപാത്രത്തിൻ്റെ. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ലാർജർ ദാൻ ലൈഫ് പരിവേഷവും ഇല്ലാത്ത പരാജിതനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ലൈൻ പോലും ഉണ്ട്, ഭാര്യ മുൻ ഭാര്യയോട് പറയുന്നുണ്ട്, എന്നു മുതലാണ് നിങ്ങൾക്ക് ഇത്രയും വിശ്വാസങ്ങൾ തുടങ്ങിയതെന്ന് അവർ ചോദിക്കുമ്പോൾ, തോറ്റു തുടങ്ങിയപ്പോൾ മുതൽ എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ വില്ലൻ ആയാലും ഈ പറയുന്ന ഒരു ഗിൽറ്റ് റിഡൻ ആയിട്ടുള്ള എല്ലാത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു ആളായിട്ടാണ്. അല്പമെങ്കിലും അത്തരത്തിലുള്ളൊരു ഹ്യൂമാൻഷിപ്പ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചത് മിസ്റ്റർ ഫ്രോഡിലാണ്. ഞങ്ങൾ തമ്മിൽ ചെയ്ത 4 സിനിമകളിൽ സാമ്പത്തികമായിട്ടൊക്കെ പരാജയപ്പെടുകയും എനിക്ക് അത്രയും ഒന്നുകൂടി വളരെ നന്നാവേണ്ട സിനിമയായിരുന്നു, എൻ്റെ കുഴപ്പം കൊണ്ട് പാളിപ്പോയി എന്നുള്ള ബോധ്യമുള്ളതും മിസ്റ്റർ ഫ്രോഡാണ്. ബാക്കി 3 സിനിമകളും സാമ്പത്തികമായിട്ട് വിജയിച്ച സിനിമകളാണ്. അല്ല, അത് കുറേ കൂടി നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു. അതിൽ എൻ്റെ പല ഡിസിഷൻസും തെറ്റിപ്പോയി എന്നുള്ളത് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ പല സിനിമകളും കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പം ഞാൻ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിനെ ഡ്രോ ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ഞാനൊരു ഫാൻ ഫേവറേറ്റ് ഡയറക്ടറല്ല. ബി ഉണ്ണികൃഷ്ണൻ ഒരു സിനിമയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസ് നമുക്കറിയാലോ ഞാൻ പറയുന്ന ആ കാറ്റഗറി അറിയാം. അവർ രോമാഞ്ചം കൊള്ളുന്നവരല്ല. ആ അയ്യോ പിന്നെയും ഇയാൾ വന്നു എന്നുള്ള മട്ടിലായിരിക്കും അവർ ആലോചിക്കുക. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു ആളല്ല. പക്ഷേ ഇപ്പോൾ ആറാട്ടിലെത്തുമ്പോൾ അതുപോലുള്ളൊരു സൂപ്പർ സ്റ്റാർഡം അതിനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇത് വേറെ ഒരു ക്ലെയിമുകളും ഇല്ലാത്ത സിനിമയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ്. ഇത് വളരെ ലൗഡായിട്ട് ഉള്ള മാർക്കറ്റ് മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു സിനിമയാണ്. ആരവങ്ങൾ മാത്രം ലക്ഷ്യമാക്കുന്ന സിനിമ. അപ്പോൾ അത്തരം സിനിമകൾക്ക് ചില ടെംപ്ലറ്റുകളുണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ടെംപ്ലറ്റുകൾ ഈ സിനിമയിലുണ്ടാവും. പക്ഷേ അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ചെറിയ സ്ക്രീൻ പ്ലേയുടെയും ക്രാഫ്റ്റിൻ്റെയും സൈഡിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു അന്വേഷണം കൂടി ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് അത്തരം സിനിമകൾ എന്നേക്കാൾ ഭംഗിയായിട്ട് എഴുതാൻ കഴിയുന്ന ഉദയകൃഷ്ണനെ ഞാൻ ഈ സിനിമയിലേക്ക് വിളിക്കുകയും അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ ഉപയോഗിക്കുന്ന സിനിമകളൊക്കെ തന്നെയാണെങ്കിലും ഇതെല്ലാം ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. മാടമ്പി ആണെങ്കിലും ഒരു ഗ്രാമമാണ്, പ്രമാണി എടുക്കുകയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഒരു ഗ്രാമീണ, നമ്മുടെ സോക്കോൾഡ് ഗ്രാമീണ പശ്ചാത്തലമല്ല, ബി ഉണ്ണികൃഷ്ണൻ്റെതായ ഒരു ഗ്രാമത്തിൽ, അല്ലാതെ ഭയങ്കര ഒരു എക്സ്ട്രാവഗാൻസോ ഭയങ്കര സ്റ്റൈലിഷ് അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല താങ്കളുടെ കഥ നടക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നതാണ്? എനിക്കൊരുപാട് കണക്ഷൻ ഉള്ളതുകൊണ്ടാവാം. ഞാനിപ്പോൾ എല്ലന്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ നാടെന്ന് പറയുന്നത്. എനിക്കിപ്പോഴും അവിടെ വീടുമൊക്കെ ഉണ്ട്. അപ്പോൾ മാടമ്പിയിലൊക്കെ ഉപയോഗിച്ചു ഞങ്ങളുടെ ഭാഷയൊക്കെ. പത്തനംതിട്ട ആയിരുന്നല്ലോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പ്രമാണിയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പരിചിതമായ ഒരു ഏരിയ ആണത്. പിന്നെ കുറച്ച് അർബനൈസ്ഡ് ആയിട്ടുള്ള സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററും വില്ലനും ഒക്കെ അത്തരം സിനിമകളാണ്.
ഒരു ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പശ്ചാത്തലമല്ല ഒരു ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറയുന്നത്. കുറച്ചുകൂടി പറഞ്ഞ ഒരു അർബൻ, പക്ഷേ എനിക്ക് തോന്നുന്നു ലാൽ സാറിൻ്റെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള അങ്ങനത്തെ പല സിനിമകളും ഗ്രാമീണ ഒരു വള്ളുവനാടൻ ഇതാണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ മിസ്റ്റിഫൈ ചെയ്യാൻ നോക്കാറില്ല ആ ഒരു ഗ്രാമത്തെ, വള്ളുവനാടൻ എല്ലാവരും വള്ളുവനാടൻ ഭാഷ പറയുന്ന അങ്ങനെ മിസ്റ്റിഫൈ ചെയ്തിട്ടുള്ള സിനിമകളില്ല. ഇപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഏർപ്പാടിന് നമ്മൾ നിന്നിട്ടില്ല. പിന്നെ ഒരുപാട് പേര് അത് ഒരു മാടമ്പിയുടെ ആവർത്തനമാണെന്നൊക്കെ പറഞ്ഞ സിനിമയാണ് പ്രമാണി. പക്ഷെ അതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു പഞ്ചായത്ത് രാഷ്ട്രീയത്തിൻ്റെ ചില സംഗതികളുണ്ട്. പിന്നീട് അതിന് വളരെ ശേഷം ഈ കേരളത്തിൽ മാവോയിസം വലിയൊരു ചർച്ചയായി മാറിയപ്പോൾ അതിൽ സുരാജിൻ്റെ കഥാപാത്രം ഞാൻ കണ്ടിട്ടുണ്ട് പല ന്യൂസ് ചാനലിലും ട്രോളുകളായിട്ടും ആ പോർഷൻസ് ഉപയോഗിക്കുന്നത്. അതായത് എനിക്ക് മൂലധനം വേണം എന്നയാൾ പറയുമ്പോൾ ക്യാപിറ്റൽ എടുത്ത് കൊടുക്കുന്നുണ്ട് ജനാർദ്ദന ചേട്ടൻ. അപ്പോൾ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൈസയാണ് എന്ന് പറയുന്നുണ്ട്. അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് ഇറങ്ങിയ സമയത്തൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീടത് പല ഇതുപോലത്തെ വാർത്താധിഷ്ഠിത പരിപാടികളുടെ ഭാഗമായി കാണാറുണ്ട്.